പല സ്ഥലങ്ങളിലും ഒരു ഒരു പേര് ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ അതൊരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഒരു ആഘാതം എത്രമാണെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഡെഡിക്കേഷൻ ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സിനിമയിൽ ലാജോ സാറിന്റെ സിനിമയിലുള്ള പോലെ അല്ല, അതൊരു കീഴ്വഴക്കാവുമ്പോൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞ് ഇത് കീഴ്വഴക്കമായിട്ട് മാറും. അതുകൊണ്ടാണ് ഒരു സമൂഹത്തിന് വേണ്ടി നമ്മളൊക്കെ ശബ്ദിക്കേണ്ടത്. നമ്മുടെ തന്നെ സ്വകാര്യ ദുഃഖമാണെന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. രചന പോലൊരു ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഉണ്ടായപ്പോഴാണ് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പരസ്പരം മനസ്സിലാക്കിയത്. അതെ, അല്ല എന്താ വെച്ചാൽ ഒരു പാട്ടിന്റെ രണ്ട് വശങ്ങളൊന്നും ഞാൻ നേരത്തെ വരികളും സംഗീതമാണ് അല്ലേ, ഇതിന്റെ ഒരു സൈഡ് പോയാൽ അത് തീർന്നു. ഇപ്പോൾ പലരും ഒരു പാട്ട് ഇപ്പോൾ ലൈലാഗമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിനായകൻ്റെ പാട്ടാണെങ്കിലും മനുഷ്യരുടെ പാട്ടാണെങ്കിലും എല്ലാവരും മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പാടുമ്പോഴൊക്കെ നിങ്ങളുടെ വരികളാണ്, നിങ്ങളുടെ വരികളില്ലെങ്കിൽ അവിടെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. അല്ല, ആ പാട്ടറിയുന്നത് ഈ വരികളുടെ പേരിലാണ്. ലൈലാഗമേ എന്ന് പറയുമ്പോൾ എൻ്റെ പാട്ട് നിൽക്കുന്നത് ഒരാളോട് പറയുന്ന സമയത്ത് ലൈലാഗമേ എന്ന് പറയുന്ന. അതെ, അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പാട്ടുകളിലൂടെയാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് കുറച്ചും കൂടി ആ ഒരു സങ്കടമൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ അല്ലെ പാട്ടുകളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നത് സമൂഹത്തിനും അറിയാം. പക്ഷെ അത് ഈ പറയുന്ന പോലെ കൊണ്ടുവരേണ്ടത് നമ്മളല്ല. നമ്മൾ നിങ്ങളുടെ പേരുകൾ കാണാൻ ഇഷ്ടമാണ്, കാരണം നിങ്ങൾ പാട്ടുണ്ടാക്കിയ പാട്ടുകൾ ഞങ്ങൾ 1000 തവണ കേൾക്കും, ഇനിയും കേൾക്കും. പക്ഷെ കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന പോലെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ല, സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമല്ല, സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, പാട്ട് കാണിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കും ഇതിലൊരു പങ്കുണ്ട്. അത് ഏത് മാധ്യമ സോഷ്യൽ ടിവി ചാനൽ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ടിവി ചാനൽ ഷോയിൽ ഇരുന്നിട്ട് തന്നെയാണ്, ടിവി ചാനൽ ആവട്ടെ റേഡിയോ ആവട്ടെ ഇവർക്കെല്ലാം ഇതിൽ പങ്കുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ തന്നെ വരും, ഈവൻ ഒരു യൂട്യൂബ് ചാനലിന് വരെ ഇതിൽ അതിൽ വന്നാലേ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അവർ എവിടെ പോയിട്ട് കണ്ടുപിടിക്കും. ഇതിൽ ഒരാൾ തുടങ്ങിയാൽ മതി, ഒരാൾ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വന്നോളൂ. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു. കൗമുദി ചാനൽ അതിനകത്തൊരു പ്രത്യേകം നന്ദി ശരിക്കും ഞങ്ങൾ പറയേണ്ടത്. ഇത് നിങ്ങൾ കാണിച്ച വലിയൊരു കാര്യമാണ്. ഒന്നാമത് പലപ്പോഴും എൻ്റെ ഒരു അനുഭവം പറയാം, പാട്ടിൻ്റെ പേര് വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട്, അതിൽ പാടിയവരെ കോറസ് പാടിയവരെ ഒക്കെ വെച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ ഒരു ആഘോഷ ഷോ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ. ഈ പാട്ടെഴുത്തുകാരൻ മാത്രമല്ല, ഇത് ടി വിയിൽ കാണുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പേഴ്സണൽ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പാട്ടിൻ്റെ പേരോ അതോ അങ്ങനെ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൽ സംഗീത സംവിധായകനുണ്ട്, അതിൻ്റെ പാട്ടുകാരുണ്ട്, അതിൽ കോറസ് പാടിയവരുണ്ട്, ഓർക്കസ്ട്ര വായിച്ചവരുണ്ട്, എല്ലാവരും ഉണ്ട്. പാട്ടെഴുത്തുകാരൻ മാത്രമല്ല, പാടുന്നത് ആ വരിയാണ്. ആ അവസ്ഥ വെച്ചിട്ട് കൗമുദി ചാനല് 3 പാട്ടെഴുത്തുകാരെ വെച്ച് എന്ന് പറയുന്നത് കൂട്ടമുണ്ട്, അത് വലിയൊരു രാഷ്ട്രീയമാണ്, അത് വലിയൊരു പിന്തുണയാണ്, അതിൽ വലിയ സ്നേഹവും.